ലോകത്തിലെ മികച്ച ലീഗുകളിൽ രണ്ട് ലീഗാണ് ചാമ്പ്യൻസ് ലീഗും പ്രീമിയർ ലീഗും. എന്നിട്ടും എന്തുകൊണ്ട് ഇന്ത്യക്കാർ അതിൽ കളിക്കുന്നില്ല? ഇന്ത്യൻ വംശജരായിൽ കളിക്കുന്നുണ്ട് എങ്കിലും ഇന്ത്യൻ നാഷണൽ ടീമിന് വേണ്ടി കളിക്കുന്ന ഒരു താരം പോലും പ്രീമിയർ ലീഗിലും അഥവാ ചാമ്പ്യൻസ് ലീഗിലോ കാണാൻ സാധിക്കുന്നില്ല. അതിനെ പറ്റിയുള്ള ഒരു ഉത്തരമാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത്. കൂടുതലൊന്നും പറയുന്നില്ലേ, വീഡിയോയിലേക്ക് കടക്കാം. എന്തുകൊണ്ട് ഇന്ത്യക്കാർ പ്രീമിയർ ലീഗ് കളിക്കുന്നില്ല എന്ന ചോദ്യത്തിന് ഉത്തരമാണ് ഈ വീഡിയോ നമ്മൾ ആദ്യമായിട്ട് പറയാൻ പോകുന്നത്. പ്രീമിയർ ലീഗിൽ കളിക്കുന്ന താരങ്ങൾക്ക് രണ്ട് കണ്ടീഷനാണ് പ്രീമിയർ ലീഗ് നൽകിയിരിക്കുന്നത്. കണ്ടീഷൻ പാലിക്കുന്ന താരങ്ങൾക്ക് മാത്രമേ പ്രീമിയർ ലീഗിൽ കളിക്കാൻ പറ്റുകയുള്ളൂ. ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് നാഷണൽ ടീമിൻ്റെ 75% അറ്റൻഡൻസും ഈ താരത്തിന് വേണം. അഥവാ ഈ നാഷണൽ ടീമിൻ്റെ നിറ സാന്നിധ്യമായിരിക്കും എപ്പോഴും സ്കോഡ് പ്രഖ്യാപിക്കുമ്പോൾ അദ്ദേഹം ഉണ്ടാകണം. അത് ഒന്നാമത്തെ കണ്ടീഷനായിട്ട് പ്രീമിയർ ലീഗ് പറയുന്നു. ആ കണ്ടീഷൻ പ്രകാരം നമ്മുടെ സീനിയർ താരങ്ങൾക്ക് വേണമെങ്കിൽ കളിക്കാം. എന്നാൽ രണ്ടാമത്തെ കണ്ടീഷൻ പ്രകാരം 70th rank ഉം 100th rank ഉം ഇടയിലുള്ള താരങ്ങൾക്ക് മാത്രമേ പ്രീമിയർ ലീഗ് കളിക്കാൻ പറ്റുകയുള്ളൂ. ഫിഫ റാങ്കിങ്ങിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്. എന്നാൽ നമ്മുടെ ഇന്ത്യ 107th സ്ഥാനത്താണ്. അതുകൊണ്ട് മാത്രമാണ് ഇന്ത്യൻ നാഷണൽ ടീമിൻ്റെ പ്ലെയേഴ്സിന് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ കളിക്കാൻ പറ്റാത്തത്. അങ്ങനെ ആദ്യം ചെയ്തത് 70th മുകളിലും ടോപ്പിലും നിൽക്കുന്ന അർജൻറ്റീന താരങ്ങൾക്കൊക്കെയും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ കളിക്കാൻ പറ്റുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അതിന് ഉത്തരവും എനിക്ക് സെർച്ച് ചെയ്തിട്ടൊന്നും കിട്ടിയില്ല. അതിന് ഉത്തരം കിട്ടുകയാണെങ്കിൽ ഞാൻ എന്തായാലും കമൻ്റായിട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇന്ത്യക്കാർ എന്തുകൊണ്ട് പ്രീമിയർ ലീഗ് കളിക്കുന്നില്ല എന്ന കാര്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് ലഭിച്ചെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് ഇന്ത്യക്കാർ ചാമ്പ്യൻസ് ലീഗ് കളിക്കുന്നില്ല എന്ന് വേണം പറയാം. ചാനലിലെ ഫുട്ബോളിലെ രസകരമായ വീഡിയോസും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്രീമിയർ ലീഗിലുള്ള പോലെ കണ്ടീഷൻസ് ഒന്നും ചാമ്പ്യൻസ് ലീഗ് കളിക്കുന്നതിനില്ല. ഏത് താരത്തിനും ഏത് രാജ്യത്തിൻ്റെ താരത്തിനും വേണമെങ്കിലും ചാമ്പ്യൻസ് ലീഗിൽ കളിക്കാം. എന്നാൽ ഇന്ത്യക്കാർ കളിക്കാത്തതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് അഥവാ ഇന്ത്യക്കാർക്ക് അവസരം ലഭിക്കാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇന്ത്യക്കാർ നാഷണൽ ടീമിൽ കളിക്കുമ്പോൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നില്ല എന്നതാണ്. ക്ലബിന് വേണ്ടി കളിക്കുമ്പോൾ അവർ എക്സ്ട്രോർഡിനറി അഥവാ നല്ല മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ടെങ്കിലും നാഷണൽ ടീമിന് കളിക്കുന്ന സമയത്ത് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നില്ല. പിന്നെ നാഷണൽ ടീമിൻ്റെ സ്ഥാനം 107th സ്ഥാനത്തുമാണ്. 100th നിന്ന് 70th എങ്കിൽ എത്തിയാൽ പോലും മാത്രമേ ചാമ്പ്യൻസ് ലീഗ് ക്ലബുകൾക്കും ഇന്ത്യൻ നാഷണൽ ടീമിനെ അറിയുകയും ഇന്ത്യൻ നാഷണൽ ടീമിൻ്റെ താരങ്ങളെയൊക്കെ നിരീക്ഷിക്കുകയും ചെയ്യുകയുള്ളൂ. അല്ലാതെ നമ്മൾ ഒരു സാധാ മത്സരങ്ങൾ കളിക്കുന്ന സമയത്തൊന്നും ഇന്ത്യൻ നാഷണൽ ടീമിനെയോ താരങ്ങളെയോ ശ്രദ്ധിക്കില്ല ചാമ്പ്യൻസ് ലീഗ് ടീമുകൾ. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ നാഷണൽ ടീമുകൾ ഉയരുന്ന സമയത്ത് ചാമ്പ്യൻസ് ലീഗിലേക്ക് ഇന്ത്യക്കാരുടെ പ്രവേശനം നടക്കുക തന്നെ ചെയ്യും. അതൊരു താരം കയറി കഴിഞ്ഞ് പിന്നെ നിരവധി താരങ്ങളും ഇന്ത്യൻ നാഷണൽ ടീം 100 കടന്ന് 70th rank ലേക്കൊക്കെ എത്തുക, അന്ന് തൊട്ട് ഇന്ത്യൻ നാഷണൽ ടീമിലെ താരങ്ങൾക്ക് ചാമ്പ്യൻസ് ലീഗ് കളിക്കാവുന്നതാണ്. ഇതുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ ടീമിന് ചാമ്പ്യൻസ് ലീഗ് കളിക്കാൻ പറ്റാത്തതിന് കാരണം. കാരണം നാഷണൽ ടീം ഇതുവരെയും ഫിഫ റാങ്കിൽ ഉയർന്നിട്ടില്ല, അതുകൊണ്ട് മാത്രമാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കരുത്തുന്നു ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യാനും മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. ഒരു മറ്റൊരു ദിവസം മറ്റൊരു കിടയിൽ വീട്ടിടുന്ന പ്രതീക്ഷയുടെ നിർത്തുന്നു ഇത് കോട്ടൻ.